ഓണം സ്പെഷ്യൽ വിഭവത്തിൽ അടുത്തതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു രസമാണ്. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മല്ലി, 1 7 വറ്റൽമുളക്, 1 20 ചുവന്നുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ കടുക് പച്ചമുളകും. ഇത് നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ശർക്കര 1 1/4 ടീസ്പൂൺ ശർക്കര, 1 പീസ് ഇഞ്ചി, 1 10 അല്ലി വെളുത്തുള്ളി, 1 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ പുളി. പുളി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. കായം, കായം ഓൾറെഡി വെളിച്ചെണ്ണയിൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് ഇതൊക്കെ കൂടി പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവപ്പൊടി, മല്ലിയില, വെള്ളം, വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ ഒരല്പം കായപ്പൊടിയും. കായം നേരത്തെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ചെറിയ പീസ് കായമാണ് വെളിച്ചെണ്ണയിൽ വറുത്തത്. ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കടുക് വറുക്കുമ്പോൾ ഒരല്പം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത ഒരു ചെറിയ ജാർ എടുത്ത് വെച്ചിട്ട് അതിൽ തന്നെ മല്ലി, പച്ചമുളക്, കുരുമുളക്, ജീരകം, പിന്നെ വറുത്തിരിക്കുന്ന കായം, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇവയെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടിട്ട് അതിലേക്ക് ഒരല്പ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചതച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതൊക്കെ ഇവിടെ നന്നായി വാടി വന്ന് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുലിവയുടെ പൊടിയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് കടുക് വറുക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് വരണം. കുറച്ച് കുറച്ച് അധികം നേരം, ഒരു 10 മിനിറ്റ് എന്തായാലും തിളക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതൊരു 10 മിനിറ്റ് നന്നായി തിളച്ച് നമ്മളിട്ട എല്ലാ മസാലാസിൻ്റെയും ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതിവിടെ ശർക്കര ഇട്ടതിന് ശേഷം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കടുക് വറുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് പൊട്ടി വന്നു. നമ്മളിട്ടിരുന്ന പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉലുവപ്പൊടി, കായത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് കറിയിലേക്ക് റസ്റ്റിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.